കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള 4 മണി പലഹാരമായിട്ടാണ്. അപ്പോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ കടലവടയാണ്. അപ്പോ അത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ കറിക്ക് വെക്കുന്ന കടല കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പൊ ഇത് ഇത് ഇതില് കുറച്ചുകൂടി ടേസ്റ്റ് തരാൻ ഞാന് ഒരു സാധനം ചേർക്കുന്നുണ്ട്. അപ്പൊ അത് ഞാന് വീഡിയോയില് കാണിക്കാം. അപ്പൊ ഇത് കണ്ട നല്ല അടിപൊളിയായിട്ടില്ലേ, അപ്പൊ കാണാൻ നല്ല അടിപൊളിയില്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഇത് ഇതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സാധാ കറിക്ക് ഉപയോഗിക്കുന്ന കടലക്ക വെള്ളത്തിൽ രണ്ട് മണിക്കൂറോളം ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പൊ ഇത് കണ്ടല്ലോ, ഇതൊക്കെയാണ് ആവശ്യം. പിന്നെ ഇത് ഇത് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്ത ഉള്ളിയാണ്. ഇത് നമ്മുടെ ഇതിൻ്റെ കൂടെ ചതക്കാനാണ്. പിന്നെ ഉപ്പും കൂടി ചതക്കും ഇതിൻ്റെ കൂടെ. നമുക്ക് ചതച്ചിട്ട് കാണാം. അപ്പോൾ ഞാനിതാ കടലയും നമ്മുടെ ഉള്ളിയും ഉപ്പൊക്കെ ഇട്ട് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കണ്ടോ, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ്. പിന്നെ ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ ഞാനിതാ ഒരു ഉള്ളിയാണ് എടുത്തത്, പിന്നെ മല്ലിയില, പിന്നെ കരിവേപ്പിലയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുള്ള എരിവിനനുസരിച്ചിട്ട് മുളകുണ്ട്. പിന്നെ ഒരു 5 6 മുളകാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് ചേർത്താൽ, ഇത് ചിക്കൻ മസാലയാണ്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് തരും. ഇതിന് നല്ല ടേസ്റ്റ് കുരുമുളക് ചിക്കൻ മസാല ചേർത്താലാണ്. പിന്നെ ജീരകമാണ്. നന്നായിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതാക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇത് ആക്കുമ്പോഴത്തേക്ക് അത് അവിടെ റെഡി ആയിക്കോളൂ. അപ്പൊ നമുക്കിത് ഇങ്ങനെ ആക്കുന്ന ചെറിയൊരു ബൗള് ചെറിയൊരു ബോളാക്കി എടുക്കണം. അതിനുശേഷം നമ്മുടെ വട ഉണ്ടല്ലോ, പരിപ്പ് വട, ആ ഒരു പരിപ്പ് വടേൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കയ്യിൽ വെച്ച് പരത്തിയെടുക്കുകയും വേണം. ഇതാ ബോളാക്കി എടുക്കുന്നുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. നമ്മളെ വടയുണ്ടല്ലോ അതേപോലെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ചൂടുള്ള എണ്ണയിലേക്ക് ഇതിട്ട് പൊരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഞാനിപ്പോ പരിപ്പ് വടേന്റെ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. ഞാൻ ഓരോന്ന് ഇട്ടിട്ട് നമുക്ക് ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കിത് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഉമ്മ പറയുന്നാലൊന്ന് നോക്കി ഇടുന്നതാണ് കേട്ടോ. തിളച്ച എണ്ണയാണ്, അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ആക്കിയെടുക്കണം. പിന്നെ നമുക്ക് നോക്കാം, തിരിച്ചിട്ട് നോക്കണം. നല്ല അടിപൊളിയുണ്ട് കാണാൻ തന്നെ. ഇതെല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇത് രണ്ട് ഭാഗവും നല്ലോണം പൊരിച്ചെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളറ് ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ പൊരിച്ചെടുക്കണം. നാലെണ്ണം പൊരിച്ചെടുത്തത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. ഫ്രൈ
ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ആണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ കടലവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി അതിനെ കൂടെ കുറച്ച് കെച്ചപ്പും കൂടി ആയിക്കണം നല്ല ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം Bye bye.